അവിടെ താമസിക്കുന്നത്. ആ സിനിമയിൽ കാണുന്ന രംഗം ഒട്ടും ശരിയല്ല. ഒരുപാട് പ്രശ്നത്തിലാണ് ഇപ്പൊ ദിലീപ് ഏട്ടനുള്ളത്. എന്റെ പ്രശ്നമല്ല, ബാപ്പേന്റെ ആ രൂപം കണ്ടപ്പോഴാണ്. ബാപ്പ വളരെ പ്രോഗ്രസീവ് ആയ ഒരാളാണ്. ഇതൊരു മത നേതാവിന്റെ നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് കോഴിക്കോട് മുക്കത്താണ്. ഇത്രത്തോളം ഒരു പ്രണയത്തിന് വേണ്ടി ഇത്രത്തോളം ജീവിതം മാറ്റിവെച്ച ഒരാള്. അപ്പൊ ചേച്ചി എന്തുകൊണ്ടാണ് വേറൊരു കല്യാണത്തെ പറ്റി ചിന്തിക്കാണ്ട് മാറിക്കാൻ കാരണം? ഒരാളെ പ്രണയിച്ചിട്ട് വേറൊരാളെ അങ്ങനെ പ്രണയിക്കുന്ന ഇഷ്ടം പോലെ അങ്ങനെ കല്യാണം ആയിക്കുന്നല്ലേ ചേച്ചി? നടക്കുന്നുണ്ട്, പക്ഷെ എന്റെ പ്രണയം വ്യത്യസ്തമാണല്ലോ. വ്യത്യസ്തമാണ്, അതുകൊണ്ടാണ് അല്ലേ? ചേച്ചി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ആ സിനിമയിൽ കണ്ട മാതിരി തന്നെയാണ് കഥ അല്ലേ? എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ? സിനിമ ഡോക്യുമെന്ററി അല്ലല്ലോ, അതൊരു വ്യത്യാസം കാണും. അതിൻ്റെതായിട്ടുള്ള ആ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന്. അതിലൊരു ഹോൺ അടിക്കുന്ന ഒരു ഭയങ്കര സീനുണ്ട്, അതൊക്കെ ഉള്ളതന്നെ ഉള്ളതന്നെയാണ്. അതൊക്കെ ചേച്ചി ഫോണില് ഭാഷ ഉണ്ടാക്കിയത് മൊയ്തീനാണ്. മൊയ്തീനാണ് കാരണം മൊത്തം 25 വർഷമാണ് ഞാൻ വീട്ടു തടങ്ങല്. 25 വർഷം മൊയ്തീൻ മരിക്കുന്നവരെ. അപ്പം മൊയ്തീൻ മരിച്ചതിന് ശേഷമാണല്ലോ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 10 വർഷം സിനിമ ഹാളിൽ നിന്ന് മൊയ്തീൻ കാണിക്കുന്ന ചില ചെയ്തുകളുണ്ട്. അപ്പോൾ അത് എൻ്റെ ഏട്ടൻ്റെ സിനിമ ഹാളായിരുന്നത്. അപ്പോൾ ബ്രദേഴ്സിന് വിഷമമായി, ആരും സിനിമയ്ക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് കസിൻസ് ഒക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊന്നും സിനിമ കാണാൻ പറ്റാത്തത് ഞാൻ കാരണം വലിയ വിഷമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സിനിമയ്ക്കേ വരുന്നില്ല, വേറെ ആരെയും തടസ്സപ്പെടുത്തണ്ടാവും. അങ്ങനെ അപ്പം ഞാൻ സിനിമ ഹാളിലേക്കും പോകാതെയായില്ല, എവിടെയും പോകില്ല. ഏട്ടൻ്റെ സന്ദേശമായതുകൊണ്ട് അവിടേക്ക് വന്നോളാണ്ട സമ്മതം ഉണ്ടായിരുന്നു. അത് സ്വയം ഞാൻ നിരസിച്ച്, കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഇവനെ അത് പിന്നെ അതൊരു 10 കൊല്ലം തീരെ ഞങ്ങൾ കാണാൻ പറ്റിയില്ല. 10 വർഷം ആ 10 വർഷം കാണാൻ പറ്റിയില്ല, സംസാരിക്കാൻ പറ്റിയില്ല. ഇന്നത്തെ പോലെ ഫോണും സംഭവങ്ങളൊന്നുമില്ല. ആ സമയത്താണ് മൊയ്തീൻ ഹോൺ ഭാഷ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ ഓൺ ഭാഷൻ്റെ ഇപ്പം പി എന്ന് പെട്ടെന്ന് പെട്ടെന്നില്ലേ, അത് ഞാനിവിടെയുണ്ട് ഞാനിവിടെയുണ്ട് അങ്ങനെ ഓരോന്ന്. കോഴിക്കോട്, പിന്നെ മദ്രാസിൽ, ബാംഗ്ലൂർ, ഡൽഹി, കൽക്കത്ത, ഹൈദരാബാദ്, ഈ സ്ഥലങ്ങളിലാണ് മിക്കവാറും മൂപ്പരുടെ സഞ്ചാരമുള്ളത്. അതിനൊക്കെ ഓരോ ഇത് എഴുതിയിട്ടൊക്കെ എഴുതി അതിന്റെ ചേച്ചി അന്ന് ഹോൺ അടിക്കുന്നത് ചേച്ചിനോട് മുൻകൂട്ടി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഹോൺ അടിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ വീട്ടിലാണല്ലോ ഉണ്ടാവും. അപ്പൊ ഹോൺ അടിക്കുമ്പോൾ ചേച്ചി നമ്മളെ വയലുകളൊന്നും തോർന്നിട്ടില്ല, ഒന്നുമില്ല. അഗസ്റ്റ് മൊഴി ആ വളവെന്ന് മണാശ്ശേരി വളവ് വരെ ഏത് ഹോണും കേൾക്കും. കാരണം മുഴുവൻ വയലാണ്, അന്തരീക്ഷം അധികം സൈലന്റ് ആയിട്ടുള്ള സമയമാണല്ലോ അല്ലേ? കൂടുതൽ വണ്ടികളും വയൽപക്കത്താണ് നമ്മുടെ വീട്. അതെ, അതുകൊണ്ടാണ്. അത് ചേച്ചി കേട്ട പോലെ തന്നെ വീട്ടിലുള്ളവരും കേട്ടിട്ടുണ്ടാവൂലേ, അവർക്കൊന്നും കത്തിയില്ല, ചേച്ചിക്ക് കത്തി. എങ്ങനെ ഈ ഹോൺ അടിക്കുന്നതിന്റെ ഉദ്ദേശം ചേച്ചിക്ക് മനസ്സിലായല്ലോ. അവർക്ക് അറിഞ്ഞാലും അവർക്ക് പിന്നെ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായ കുട്ടികൾക്കൊക്കെ മനസ്സിലായിന്, മനസ്സിലായാലും അല്ല, അത് ആർക്കാന്നറിയില്ല, ഓരോരോ ഊഹിക്കുകയാണ്. മനസ്സില് അവരെ ഇഷ്ടമല്ലല്ലോ, എൻ്റെ ഇഷ്ടമല്ലേ. ഞാൻ കേൾക്കണ അടിച്ചു പോകാൻ അവനവൻ്റെ അധികാരമല്ലേ, അതാരും തടയാൻ പറ്റില്ലല്ലോ. അവസാനം ചേച്ചി രണ്ടുപേരോട് ഇവിടുന്ന് മാറാൻ തീരുമാനിച്ച് പാസ്പോർട്ട് വരെ ഓക്കെ ആയി നിൽക്കുന്ന സമയത്ത്, പക്ഷെ മരിക്കുന്ന സമയത്ത് അത് അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ സമയത്ത് മരിക്കുന്ന സമയത്തല്ല ഞങ്ങൾ പോകാൻ ഉറപ്പിട്ടിട്ടൊക്കെ മുടങ്ങിപ്പോണൊക്കെ വേറെ സമയങ്ങളിലാണ്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ മുക്കത്തേക്ക് തന്നെ വരാനുള്ള ധൈര്യത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മൊയ്തീൻ മരിക്കുന്നത്. പിന്നെ പാസ്പോർട്ടിൻ്റെ ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയത്, പാസ്പോർട്ട് അത് വേറെ പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഓരോരുത്തർ മരിച്ചിട്ട് ഏട്ടൻ മരിച്ചു അങ്ങനെ ഓരോരുത്തർ സംഭവം. എൻ്റെ ഫാദറൊക്കെ പറയും മൊയ്തീൻ മരിച്ച കഥയൊക്കെ ആ ഒരു സമയത്ത് എൻ്റെ ഫാദറൊക്കെ പറയാറുണ്ട്. നമ്മളും 5 കിലോമീറ്റർ മാറിയിട്ടാണല്ലോ ഉള്ളത്. അപ്പം എൻ്റെ ഫാദറൊക്കെ പറയും ആ മരിച്ച സമയത്ത് കാഞ്ചനടുത്ത് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥ എന്തായിരുന്നു? പെട്ടെന്ന് എത്രയും കാലം 25 വർഷമായി കാത്തിരിക്കുന്ന ഒരാള്, 25 അല്ല പിന്നെ തടവിലാണ്, 25 29ാമത്തെ വർഷമാണ് പ്രണയിച്ചിട്ട്, 29ാമത്തെ വർഷമാണ്. അപ്പൊ ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? എനിക്കോ? അപ്പൊ എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു. 40 വയസ്സിലൊക്കെ 44 വയസ്സ് കഴിഞ്ഞിട്ട്. അതെ, 45 ഈ കാലത്ത് നമ്മള് ഓരോ ഫേറ്റ് ഇല്ലേ, നമ്മള്
ആദ്യം കുറേ പെൺകുട്ടികളില്ലേ ഞങ്ങള്, അവരൊക്കെ രക്ഷപ്പെട്ടേ എന്നുള്ള ചിന്തയല്ലായി. അനിയത്തിമാരെല്ലാരും കല്യാണം എല്ലാവരും കഴിഞ്ഞ് ചിന്തയായി. ആ ചിന്തയായ സമയത്ത് പിന്നെ പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഓരോ മരണങ്ങൾ വരുന്നത്. ആദ്യമായിട്ടുള്ള മരണം, പിന്നെ ഒരു സിസ്റ്റർ പ്രസവ സമയം തീരുമാനിച്ചു. പിന്നെ അച്ചുവേട്ടൻ്റേത് വന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൽ അത് വന്ന സമയത്ത് മൊയ്തീൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, മറ്റൊക്കെ മുടക്ക, ഏത് ആലോചന വരുന്നു മുടക്കലുണ്ട്, ഇത് മുടക്കാൻ പറ്റില്ലല്ലോ, സ്വന്തകളല്ലേ വരുന്നത്. അപ്പം എന്നോട് പറഞ്ഞ് നീ ഭ്രാന്തിയായിട്ട് അഭിനയിച്ചോ, നിനക്ക് ഭ്രാന്തായി എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ ദുഃഖിതനായിട്ട് അങ്ങാടി കൂടിയൊക്കെ നടക്കാം. ഞാൻ പറഞ്ഞു എനിക്ക്, അപ്പം ഞാൻ വിരാറിയിച്ച് എനിക്ക് പിന്നെ അഭിനയ കള്ളത്തരം ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞു. അതെ, അപ്പു അല്ലേ അച്ചു പറഞ്ഞു, അച്ചുവേട്ടനാണ്, അച്ചുവേട്ടനെ നേരിട്ട് ഞാൻ അറ്റാക്ക് ചെയ്തു. അങ്ങനെ അപ്പോൾ എൻ്റെ ഏട്ടൻ വന്നാൽ ഏട്ടൻ്റെ കല്യാണവും എൻ്റെ കല്യാണവും കൂടി അച്ചുവേട്ടനായിട്ടുള്ള കല്യാണം ഒന്നിച്ച് നടത്താനുള്ള ഐഡിയ ആണ്. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ, അല്ലെങ്കിൽ ഏട്ടൻ ബീഹാറിലാണ്, കോയമ്പത്തൂരല്ല, ബീഹാറിൽ നിന്ന് വന്നാൽ ഫാമിലിയും ഫ്രണ്ട്സും ഫുള്ള് വരും. കാരണം വളരെ രസികനാണ് ഏട്ടൻ, അവിടുത്തെ കഥകളും ഇതൊക്കെ കൂടെ ആയിട്ട് നല്ല നല്ല വാക്ചാതിരിയാണ് ഏട്ടന്, അതാരും കേട്ടിരിക്കും. അപ്പോൾ എന്തായാലും അച്ചേട്ടൻ വരുമെന്ന് അറിയില്ല. അപ്പോൾ ഞാനൊരു കത്ത് എഴുതി വെച്ചു, കത്തെഴുതി ഒഴിച്ചു വെച്ച് ചേച്ചിൻ്റെ ഭാഷയിൽ. ആ ഭാഷയിലല്ല, അത് അച്ചേട്ടന് മൊയ്തീനല്ല. അപ്പോൾ അച്ചേട്ടന് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ജീവനോടുകൂടി നിങ്ങൾക്ക് താലി കെട്ടാനോ മാലയിടാനോ സാധ്യമല്ല, സാധിക്കില്ല, അതുകൊണ്ട് വിവാഹത്തിന് തയ്യാറാവണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷണിയല്ല, ഒരു ശക്തമായ ഒരു താരക്കുണ്ട്. അപ്പോൾ അച്ചേട്ടൻ എന്തായാലും എൻ്റെ ചേച്ചി പ്രസവിച്ചെടുക്കുക, അപ്പോൾ അവിടെ വരും, അകത്ത് വരും. അകത്ത് വന്നപ്പോൾ കുട്ടീനെയൊക്കെ കണ്ടിട്ട് അച്ചേട്ടൻ പുറത്തേക്ക് ഇടുമ്പോൾ ഞാൻ ഇടുന്നഴിയിരുന്ന് കത്ത് നീട്ടി അച്ചേട്ടൻ വാങ്ങി പെട്ടെന്ന് പോക്കറ്റിലിട്ടു. പിന്നെ ഞാൻ, എനിക്ക് സംശയമായി ഏട്ടന് കിട്ടും വായിക്കാൻ കൊടുക്കുമെന്നുള്ളത്. അപ്പം അന്നത്തെ വീട് വ്യത്യസ്തമായ വീടാണ്, കുറച്ചൊരു മുഖം മാറിയിനപ്പോൾ അതിൻ്റെ കോണിയുള്ള മുറിയുണ്ട്, അവിടെ പോയിരുന്നാൽ പിന്നെ മുകളിലെ വരാന്തല ചാരടിയിലൊക്കെ ഇരിക്കുന്നതൊക്കെ വ്യക്തമായി സംസാരിക്കുന്നതൊക്കെ കേൾക്കാം. അപ്പോൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയട്ടോ, അപ്പം പറയണമെന്നും കേട്ടില്ല, ആർക്കും അറിയില്ലല്ലോ ഞാൻ അങ്ങനെ കത്ത് കൊടുത്തത്. പിന്നെ അച്ചേട്ടൻ്റെ മിക്കവാറും വരും, അതിൽ മറുപടി ഉണ്ടാവും, ചെറിയൊരു അങ്ങനെ ഇതിൽ മനോഹരമായ കയ്യെഴുത്ത് നല്ല ഭാഷയൊക്കെയാണ്. എല്ലാ കത്തും ഞാൻ മൊയ്തീന് അയച്ചു കൊടുക്കും, ഞാൻ എഴുതിയ മറുപടി. ഈ അയച്ചു കൊടുക്കാനൊക്കെ സഹായിച്ചപ്പോൾ ആരാ? ആര്? അത് ഞങ്ങളെ ശരിക്കും എങ്ങനെ അതിൽ ഒരാളൊന്നുമല്ല ഞങ്ങളെ സഹായിച്ചത്, ഞങ്ങളെ പിന്നെ സഹായിച്ച ശരിക്കും സഹായിച്ച വ്യക്തികളും ആദ്യം മുതൽ പ്രൊവിഡൻസിൽ മുതൽ ഇതൊക്കെ വെച്ചാൽ 1015 ആള് സഹായിച്ചിട്ടുണ്ട്. 1015 ആൾക്കൂടെ കയ്യിൽ കൂടെ ഞങ്ങളെ കത്തുകൾ പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. 1015 ആള് സഹായിച്ചതാണ് എല്ലാവർക്കും. അത് പഠിക്കുന്ന കാലം മുതലല്ലേ, കൊല്ലം കുറയില്ലേ. രണ്ടാളെയും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അല്ലേ, രണ്ടാളും ഒരുമിക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. മരണത്തിന്റെ ഒരു സംഭവം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരുമിക്കുമായിരുന്നു. എങ്ങനെ തീർച്ചയായിട്ടും ഒന്നിക്കുമായിരുന്നു. അത് വളരെ രസമായിട്ടുള്ള ഒരു സംഭവമാണ്. മൊയ്തീൻ ഒരിക്കലും നിരാശയിൽ കത്ത് എഴുതൂല, വളരെ അല്പവിശ്വാസത്തിന്റെ ആളാണ്. ഒരു കത്ത് വളരെ നിരാശാജനകത്തോടുകൂടിയാണ് അയച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, എന്ത് ഇത്ര നിരാശ. അപ്പൊ ഞാൻ, അതായത് ഞാൻ അടുത്ത് വരാത്തതിൻ്റെ ഒരു നിരാശയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചു, പിന്നെ അപ്പം ഞാൻ കത്തിലെഴുതി, 7 ജന്മം വരെ കാത്തിരിക്കാന്ന് പറഞ്ഞാൽ ഒരു ജന്മം തീരുന്നതിന് മുമ്പേ നിരാശനായോ എന്ന് ചോദിച്ചു. എങ്കിൽ നിരാശനായെങ്കിൽ ഞാൻ എന്താ വീട്ടിലേക്ക് തന്നെ വരാം, മുക്കത്തേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷമായി. അപ്പോൾ അറ്റാച്ചഡും, അപ്പം വീടിന് അപ്സ്റ്റെയറെടുത്ത സമയം അറ്റാച്ചഡ് ബാത്റൂം അതിൻ്റെ ശരിയാക്കാണ്ട് മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വപ്നങ്ങളുടെ സമയത്താണ് മരിക്കുന്നത്. തന്നെയല്ല, അത് എൻ്റെ അമ്മേൻ്റെ എടുത്തിട്ട് പോകുന്ന സുഖമില്ല സമയത്ത് ഹോസ്പിറ്റലാണ് ഞാൻ. അപ്പോൾ ഏട്ടന് നിർബന്ധം, ഞാനും ഏട്ടൻ്റെ ഒരു പെങ്ങളുണ്ട് സുബടത്തി, അവരും ഞാനും നിന്നാൽ മതി, ബാക്കി എല്ലാവർക്കും വലിയ മുൻകോപമാണ്, ദേഷ്യമാണ്. മുപ്പൊരു വലിയ മുൻകോപിയാണ്. അപ്പോൾ ഒരു പെങ്ങമാരും ഭാര്യയൊക്കെ ഒച്ചിടുമല്ലോ, അപ്പോൾ അവരാരും നിൽക്കണ്ട. PVS ഹോസ്പിറ്റലിൽ 28 ദിവസം ഞാനാണ്, ഞാനും എൻ്റെ അവരെ സ്വന്തം പെങ്ങളുമായിരുന്നു കൂടെ നിന്ന്.
അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്തെ പെങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കോണിമയിൽ ഇരുന്നിട്ട് പി വി എസ് ഹോസ്പിറ്റലാണ്. കോണിമയിൽ നിന്ന് വർത്തമാനം വരുമ്പോൾ പെട്ടെന്ന് മോള് തിരുവനന്തപുരത്ത് മോള് എന്നെ ഇങ്ങനെ തോണ്ടി. അപ്പം എന്താ നോക്കുമ്പോൾ താഴെക്കോട്ടെ കയറി വരിക മൊയ്തീൻ. അപ്പം അപ്പം ഞങ്ങളൊക്കെ എണീറ്റ് ഞാനിപ്പോൾ വരാം അരുവിനെ കണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ലാസ്റ്റ് സീനാട്ടോ ഞാൻ കണ്ടേ. അവിടെ നിന്ന് തിരിച്ച് സിനിമയിലല്ലോ അങ്ങനെ സിനിമയിലല്ലോ എല്ലാ സീനും ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാം. ഇതിപ്പോ നല്ല ചേച്ചി പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ മനസ്സിലായി. എന്റെ വിഷ്വൽ ഇങ്ങനെ ഒറിജിനൽ സംഭവമാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പക്ഷേ ഈ തിരുവനന്തപുരത്ത് അനിയത്തി ധനം എന്ന് പറയും. അവള് പറഞ്ഞു ഓട് തോണ്ടിട്ട് പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ അങ്ങനെ ഒരു ഇടുക്ക് പോലെ ഉണ്ട് ചൂലൊക്കെ വെക്കുന്നത് പി വി എസിൽ ഹോസ്പിറ്റൽ. ആ ഭാഗത്തേക്ക് ഇന്നാലും വരുന്നവർ കാണുമല്ലോ, മറ്റു വരാന്തേന്ന് ഇങ്ങനെ വരുമ്പോൾ കാണുമല്ലോ, കാരണം അത്ര എതിർപ്പാണല്ലോ വീട്ടിൽ. അപ്പോൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു പിന്നെ എടി എന്നെ ഒരു ജീപ്പ് പിന്തുടർന്ന് കൊല്ലാൻ വേണ്ടിയിട്ട്, ഞാൻ മാറുന്നതനുസരിച്ച് ജീപ്പ് മാറുന്ന ആരാന്ന് മനസ്സിലായില്ല. അവസാനം എൻ്റെ അടുത്തെത്തിയപ്പോഴും ഞാനൊരൊറ്റ ചാട്ടം ഓവുചാലിൻ്റെ അപ്പുറത്തേക്ക് ഹൈറ്റുണ്ട് മൂത്തിൽ നിന്ന്. അപ്പം ചാടി അപ്പം വണ്ടി ഓടിച്ചു പോയി തലോസറ്റാണ്. അപ്പം ഞാൻ നോട്ട് ചെയ്തിരുന്നു, ഞാൻ ആ നമ്പർ ഞാൻ നോട്ട് ചെയ്തിരുന്നു പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഓർമ്മിക്കണം ജൂൺ ജൂലൈ മാസത്തിലാണ് എന്ന കാര്യം ഓർമ്മണം. ജൂൺ ജൂലൈ ഏറ്റവും ദുരന്ത കാലമാണ് ഞങ്ങൾക്ക് വരിക. എന്തെങ്കിലും കത്ത് പിടിക്കുക അങ്ങനെ ഉണ്ടാവുമല്ലോ. മാനസികമായ വിമർശനം അച്ഛൻ പാപ്പൻ്റെ കുത്തല് ഒക്കെ ഈ ജൂൺ ജൂലൈയിലാണ് വരുന്നത്. അപ്പോൾ ജൂൺ ജൂലൈ മാസമാണേ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഏയ് ഒന്നും പേടിക്കേണ്ട ഇല്ല ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൈവീശി അങ്ങനെ പോയതാണ്. അപ്പോൾ പോയി താഴത്തെ എത്തി മലോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വരാന്തയിൽ നിന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് കൈ വീശിയിട്ട് കിടന്നു. ഇതാ ലാസ്റ്റ് പിന്നെ കണ്ടിട്ടില്ല, പിന്നെ കണ്ടിട്ടില്ല. പെട്ടെന്ന് ശവവും കാണാൻ പറ്റിയിട്ടില്ല. കാണാൻ വേണ്ടിയിട്ട് ഒരു ബസ് എന്നാണ് ഞാൻ അറിയുന്നത്. അന്ന് സ്റ്റാൻഡിലേക്ക് പോകാതെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറെ വീട്ടിൽ കയറി മൊയ്തീൻ്റെ ശവം എത്തിയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ കയറിയ. അപ്പോൾ അവനറിഞ്ഞിട്ടില്ലായിരുന്നു. അവനപ്പം ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്ററും എടത്തിയമ്മയാണ് കൂടെ ഉള്ളത്. അപ്പോൾ സിസ്റ്റർ കൂടി ചെന്നിട്ട് പറഞ്ഞ് പിന്നെ മൊയ്തീൻ വെള്ളത്ത് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ ഒക്കെ ജീവനാണ് മൊയ്തീനെ. അവൻ ഉറക്ക യൂ എന്ന് പറഞ്ഞിട്ട് ഉറക്കൊക്കെ. അപ്പോൾ അവൾ പറഞ്ഞ കാനത്തി കാനത്തിന്ന് ഉടക്കുക കാഞ്ഞിട്ടുണ്ട് കാനത്തിണ്ട് കാനത്തി വരുന്നു പറഞ്ഞു അവൾ. അപ്പം പിന്നെ ശാന്തമായിട്ട് പുറത്തേക്ക് വന്ന് എന്നെ പിടിച്ച് കൊണ്ടുപോയി. അപ്പോഴാണോ അവനറിയുന്നത്, അവൻ ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ എത്തിയിട്ടുള്ളൂ. അങ്ങനെ അവൻ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു നോക്കണമെന്ന് പറഞ്ഞു. ശവത്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ അതിലും നല്ല നമുക്ക് മാതൃഭൂമിയിലേക്ക് വിളിക്കുക നല്ലത്, മാതൃഭൂമിൻ്റെ ലേഖനാണല്ലോ. അപ്പോൾ അവൻ മാതൃഭൂമിയിലേക്ക് വിളിച്ച് മാതൃഭൂമി വിളിച്ചപ്പോൾ പോയി എന്നത് ശരിയാണ്, തോണി അപകടത്ത് കേട്ട് കാണാതെ ആയിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇവനും എൻ്റെ അടിയനുണ്ട് അറ്റോക്കെട്ട് ലോഹിതാക്ഷട്ടെ. ലോഹിതാക്ഷട്ടിനെ വിളിച്ച് അവർ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ്, അവളും എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ഞങ്ങളെ കാറിൽ കയറ്റി കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉമ്മേനെ കാണണമെന്ന് പറഞ്ഞു. അപ്പം ഉമ്മ എവിടെയാണ്? അപ്പം ഉമ്മ പിന്നെ പാലത്തിൻ്റെ പുറത്താണ് കൊത്ത്. അപ്പം ആ വീട് ഞാൻ കണ്ടില്ല. മൊയ്തീൻ കുത്തേറ്റതിന് ശേഷം വാപ്പ കൊടുത്തൊരു സ്ഥലത്തിലാണ് ആദ്യത്തെ അവരെ വീടാണ്. ആ വീട്ടിലാണല്ലോ ഭാർഗവി നിലയെന്നൊക്കെ മൊയ്തീൻ പേരിട്ടിട്ട് അവിടെ താമസമാണ്. ആ അവിടെ എവിടെയാണ് വീട് എന്ന് പറഞ്ഞ്. അപ്പം എന്നിട്ട് പോവാം. അപ്പം ഞങ്ങൾ പോവുകയാണ് ബസ്. അപ്പം മൊയ്ക്കൽ എവിടെ എവിടെയോ എത്തിയാണ്. ഭയങ്കര കിടങ്ങുള്ള സ്ഥലമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം പറഞ്ഞ് മോളെ ഇന്ന് പോകണ്ട, നമുക്ക് മരിച്ചോന്ന് തന്നെ അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് മാത്രം അറിയാം മരിച്ചിട്ടില്ല എന്ന് എല്ലാവരും വിശ്വസിച്ചത് എന്താ വെച്ചാൽ മൂപ്പരൊരു ഓരോ മെലോ ഡ്രാമ ഉണ്ടാക്കുന്ന ആളാണല്ലോ ഓരോ തമാശ. ആ തമാശ പോലെ മൂപ്പര് ഒളിച്ചു നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചാടി വീഴുന്ന എല്ലാം വെച്ച്. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. മൊയ്തീൻ്റെ മരണവും ഞാനും കൂട്ടുള്ള ബന്ധം മൊയ്തീൻ അറിയാൻ എന്താണ്. മൊയ്തീൻ മരിച്ചാൽ ഞാനപ്പോൾ തന്നെ അങ്ങനെ എന്ത് കള്ളത്തരം ചെയ്ത് ഞാനപ്പോൾ തന്നെ മരിച്ചു ആത്മഹത്യ ചെയ്യുന്നവനറിയാം. അതുകൊണ്ട് അത് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഏക വ്യക്തി ഞാനാണ്. ബാക്കി എല്ലാവരും മൊയ്തീൻ്റെ തമാശകളിൽ ഒന്നായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ പോകുന്നത് പോകുമ്പോൾ അപ്പം സന്ധ്യയാണ് അങ്ങനെ തിരിച്ചെത്തുന്നു.
സന്ധ്യയായപ്പോൾ വിളക്കുണ്ടാവുമല്ലോ, വീടൊക്കെ ഉണ്ടെങ്കിൽ ആളുമ്പകളൊക്കെ ഉണ്ടാവും. അവിടെ എവിടെയാ വീട് എന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഇങ്ങനെ നോക്കുക വിലകുകയട്ടെ, അപ്പോഴത്തെ പാലത്തിൻ്റെ അടുത്തെത്തിപ്പോയി. പാലത്തിന് മുമ്പാണ് നമ്മൾ പാലത്തിൻ്റെ അടുത്തെത്തിയത്. നമുക്ക് കുറേ ആൾക്കാർ വരുന്നത് ഓപ്പോസിറ്റ്. അപ്പം പിന്നെ മൊയ്തീൻ്റെ ഉമ്മ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. ആ കൊടിയത്തൂരാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരാൾ. പെട്ടെന്ന് അയാൾ ഇങ്ങനെ കുനിഞ്ഞ് നോക്കിയപ്പോൾ ഞങ്ങൾ ഗ്ലാസ് പൊതി പൊക്കിയിടും. അയാൾ പിടിച്ച് നോക്കിയപ്പോൾ പറഞ്ഞ് അന്ന് ബ്ലാക്ക് ഗ്ലാസ് ആകുമല്ലോ, പോലെ പറ്റാത്തത്. പിന്നെ ആ ലോഹിതാ ക്ഷേത്രമുണ്ടോ? ഞാനും ഒരു സോഷ്യലിസ്റ്റാണെന്ന് പറഞ്ഞത് ഷിയാലിയായിരുന്നു. പക്ഷേ ഷിയാലിക്ക് അറിയില്ല ഞാനതിലുള്ളത്. ലോഹിയേട്ടൻ വിവരം അറിഞ്ഞിട്ട് വരികയെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അപ്പം തന്നെ ശരിയെന്ന് പറഞ്ഞാൽ കൊടിയത്തൂരാണ്. കൊടിയത്തൂർ എത്തിയപ്പോൾ എന്താ വെച്ചാൽ അവിടേക്ക് അന്ന് കാറ് പോവില്ല, ഇടവഴിയാണ് വീട്ടിലേക്ക്. അപ്പോൾ കാറവിടെ നിർത്തി. അപ്പോഴത്തെ ആൾക്കാർ റോഡ് മുഴുവൻ ആൾക്കാരാണ്. അപ്പോൾ പറഞ്ഞിങ്ങനെ വരുന്നത്. അപ്പം എന്നെ കണ്ട് പലരും അപ്പോഴത്തെ അവിടെ ഓടിയെത്തിയപ്പോൾ അവിടുത്തെ മൂത്ത രണ്ട് മക്കളും ആൺകുട്ടികൾ രണ്ടാളും ഓടി വന്ന്. അവരെന്നെ പിടിച്ചെന്ന് പറഞ്ഞാൽ എടുത്തെന്ന് പറഞ്ഞോണം കൊണ്ടുപോയി വീട്ടിൽ. അപ്പം കാഞ്ചഴുത്തി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിലെ കുട്ടികൾ വിളിക്കുമ്പോൾ തന്നെ കാനത്തിന്ന് വിളിക്കും. അപ്പോൾ ഭയങ്കര അറപ്പ് കാനത്തിന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ഓരോ റൂമിൽ പോയി. അപ്പോൾ എല്ലാവരും കൂടെ പിടിച്ച് അവരച്ഛനും അവിടുത്തെ ഒരു കുട്ടി പോയിണല്ലോ, മോയൻ കുട്ടിയല്ല ഭാര്യയും കുട്ടികളുള്ളവനാണ് അമ്മാവൻ്റെ മോയൻ. അവന് മൊയ്തീൻ്റെ കൂടെ പോയി. മൊയ്തീൻ അന്ന് മോനെയും കൂട്ടി പോകുന്നതാണ്. അതാ പിന്നെയും പിന്നെയും തിരഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അതിനവൻ മരിച്ചു. അപ്പം ഭയങ്കര കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഉമ്മ എവിടെയെന്ന് വെച്ച്. അപ്പോൾ അത് ഒരു പിടിച്ചെണ്ണിപ്പിച്ച് ഉമ്മേൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഉമ്മ ഒരു കുറച്ച് നീണ്ട റൂമിൽ ഇങ്ങനെ നടക്കുകയാണ്. ഉമ്മേൻ്റെ വീട്, ഉമ്മേൻ്റെ ഉമ്മ ജനിച്ച വീട്. നടക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പം പുക ഈ ബീഡീൻ്റെ മണം ഉണ്ട്, ബീഡി വലിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഉമ്മ പുകവലിക്കുന്നു പറഞ്ഞു മൊയ്തീൻ എഴുതലുണ്ട്. പുകമറ കമ്പനിയാണ് അമ്മയും അമ്മായിമാരൊക്കെ കൂടെ വന്നാൽ നല്ല കരാന്നൊക്കെ പറയും. മൊയ്തീൻ പുകവലിക്കില്ല. അപ്പോൾ മൊയ്തീൻ ഒരു ടൈറ്റിലിട്ട് എന്താ പറയുക, പുകമറ കമ്പനി. അങ്ങനെ അതൊക്കെ ഉള്ളിൽ കൂടെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടി വന്നു അവിടെ നിന്ന്. അപ്പോൾ അമ്മ ഉമ്മ നടന്നു പോയി തിരിച്ചു വരുമ്പോൾ ഉമ്മ എന്നെ കാണുന്നത്. അപ്പോൾ ഉമ്മ പെട്ടെന്ന് കൈയിട്ടപ്പോൾ ഞാനും ഉമ്മയും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ എന്ന് പറഞ്ഞു. ഞാൻ എന്നെ എത്ര വിളിച്ച് ഈ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് കത്തെഴുതി കൊടുത്തുവെച്ചിരുന്നു മൊയ്തീനും കൂടെ അറിയാതെ. നീ വീട്ടുകാർ നിന്നെയും കൊണ്ട് തരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണോ? അതുണ്ടാവില്ല, നീ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പോരും. ഉമ്മ കത്തെഴുതിയാളാണോ? ഉമ്മ മൊയ്തീനെ കത്ത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ഉമ്മ അങ്ങനെ ഒരു കത്തെഴുതിയ കാര്യം, അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചരിത്രം. പിന്നെ കാണാൻ പറ്റിയില്ല, എന്തുകൊണ്ട് കാണാൻ പറ്റാണ്ടായിപ്പോയ? മരിച്ചിട്ട് കാണാൻ പറ്റിയില്ല? ഇല്ലില്ല, ശവയെ കണ്ടില്ല ഞാൻ. അന്ന് ഞങ്ങൾ തിരിച്ചു പോരുകയാണല്ലോ. പോരുന്ന സമയത്ത് ലോകേട്ടൻ പറഞ്ഞു മോളെ ഇന്ന് പോകേണ്ട, മരിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്നങ്ങോട്ട് പറഞ്ഞതും ഞാനില്ലേ ഡോറിൻ്റെ അടുത്താണ് ഞാൻ ഇരുന്ന കാറിൽ. ഡോർ അങ്ങോട്ട് തുറന്ന് അപ്പത്തെ ഡ്രൈവർ നേരെ പിന്നിലാണ്. ഡ്രൈവർ എന്ത്, ഡ്രൈവർ തുറന്നെന്ന് പറഞ്ഞാൽ ഡ്രൈവർ കാറിൻ്റെ ഡോറ് പിടിച്ചപ്പോൾ ഈ ഒറ്റ കഴിയുണ്ട്. കാറിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് പിന്നെ കാറ് നിൽക്കുന്ന എവിടെയാ വലിയൊരു കിടങ്ങൻ്റെ അടുത്ത് ഡ്രൈവർ ചാടി ഇറങ്ങി. അപ്പോഴത്തേലും ഉയർട്ടിനൊക്കെ ഇറങ്ങിയപ്പോൾ വല്ല ഇതാണ്. അന്ന് പിന്നെ കാറ് കുറച്ച് ഉന്തി ഇങ്ങോട്ടാക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. മറ്റേ ഞങ്ങളൊക്കെ മറിഞ്ഞു പോയി. എന്തുകൊണ്ടാണ് ബോഡി കാണാൻ പറ്റാതിരുന്നത്? പിന്നെ ഇപ്പോഴേ കിട്ടുന്ന അറിയില്ലല്ലോ, ഞാൻ വീട്ടിലെത്തിയില്ലേ. വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ സമ്മതിക്കില്ലല്ലോ. എന്നല്ലേ ഞാൻ അവർ റോഡിൽ ഇറങ്ങിയിട്ട് ഫ്രണ്ടിൻ്റെ പിന്നെ ബ്രദറെ വീട്ടിലൊക്കെ പോയത്. അതെ, എനിക്കറിയാമല്ലോ. ഒരു ഒരു വണ്ടിയായിട്ട് കാത്തിരിക്കുകയാണ് പറയുമ്പോൾ ഞങ്ങൾ പോയത് വണ്ടിയില്ല, വണ്ടി ചീത്തയായിട്ടാണ് ഞങ്ങൾ ബസ് കയറുന്നതും. അവർ വിചാരിച്ചിട്ടുണ്ടാവും മരിച്ചു കഴിഞ്ഞ് വേറൊരു കല്യാണത്തിലേക്കൊക്കെ അല്ല, ഞാനവിടെ എത്തുമ്പോഴേക്കും എന്ത് സംഭവം എന്നാണ്. കാരണം ഞാൻ വളരെ സമാധാനത്തിലാണ് അപ്പോൾ ഉമ്മനെ കണ്ട് മാപ്പും അമ്മ മാപ്പൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ ഫോൺ അവിടെ നമ്മൾ കൃഷിക്കാരല്ലേ, അപ്പോൾ ഈ കൃഷിക്ക് അടിക്കുന്ന എല്ലാ ഇതൊക്കെ എൻ്റെ അളമാറിൻ്റെ ചോട്ടിലാണ്. പക്ഷെ ബ്രദേഴ്സ് ചിലരൊക്കെ കുറച്ച് കുടിക്കുമല്ലോ. അപ്പോൾ അവരോ ഭാര്യമാരെന്തെങ്കിലും അപകടം പറ്റിയ കാലം വെച്ചിട്ട് എല്ലാവരും ഞാൻ എന്തായാലും മരിക്കില്ലെന്ന് അവർക്കറിയാമല്ലോ. അത്രയും ശക്തമായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ, കാരണം ഇത്ര അനുഭവങ്ങളുണ്ടായിട്ട് ആത്മഹത്യ ചെയ്തിട്ടില്ല എന്നുള്ളൊരിതിൽ. അപ്പോൾ ഞാൻ അത് ചെന്നിട്ട് ആത്മഹത്യ അമ്മേനോട് മാപ്പ് പറഞ്ഞു പോകുന്നുണ്ടല്ലോ.
എന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന് എൻ്റെ ഇത് തുറന്നപ്പോല്ലേ, അലമാറിയിൽ ഒരു പായസൻ കുപ്പിയില്ല, അലമാറി തുറന്ന് വരും. തന്നെയല്ല, ഇതേപോലെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഇതേപോലെ ഒരു ഡയറി പോലത്തെ ബുക്ക്, അതിനിങ്ങനെ ഒരു ഒരു കവറുണ്ട്. ആ കവറിൻ്റെ ഉള്ളിലുണ്ട് എത്രയാണ്, 200-230 ഏറ്റവും ക്യാമ്പസ് ബിൽസ്. അതെങ്ങനെയാ വെച്ചാൽ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ അങ്ങളുടെ മോൻ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ട് എൻ്റെ നന്ന ഇളയനിയൻ ആണ് അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. കാരണം അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ തൃശ്ശൂർ ജില്ലയിലാണ്, കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇടുന്ന സമയത്ത് ഏതോ ഒരു ലോഡ്ജിൽ അവൻ റൂം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇളയനിയൻ 12-ാമൻ പോയിട്ട് തിരഞ്ഞ് അവൻ വലിയ ഫ്രണ്ട്സാണ്, തിരഞ്ഞു പിടിച്ചപ്പം ഒരു പ്രണയമാണ്, അത് ഒരു മുസ്ലിം സ്ത്രീനെ പ്രേമിച്ച ഒരു പ്രശ്നമായിരുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് അവൻ എന്തൊക്കെ മറച്ചു വെച്ച്, അപ്പോൾ അവന് പിടിച്ചപ്പോൾ എന്താണ് ഈ ക്യാമ്പസ് പിൽസ് എഴുതിയ കത്ത് ഇതൊക്കെ വെച്ചിട്ട് അവനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇവൻ രക്ഷപ്പെടുത്തുന്നത്. അപ്പം പിടിച്ചു കൊണ്ടുവന്ന സാധനം അവൻ ക്യാമ്പസ് പിൽസല്ലേ, ഉറക്കമില്ലാത്ത ആർക്കെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ ഏൽപ്പിച്ച്, അത് ഇവനെ മനസ്സിലായി ഞാനത് എവിടെയോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ എന്നിട്ട് അത് കണ്ടുപിടിച്ച് ഡയറീൻ്റെ ഉള്ളിലും കൂടി അവനെ എടുത്ത് മാറ്റിക്കളഞ്ഞു. ഒരു ഒരു ബ്ലേഡോ ഒന്നും വെച്ചിട്ടില്ല, മരിക്കാനുള്ളത് പിന്നെ സിനിമ ഉണ്ടാവില്ലല്ലോ, സിനിമ ഉണ്ടാവില്ല, സേവമന്ദിരമില്ല, ഒന്നുണ്ടാവില്ല. രണ്ടാളും ഉണ്ടായിരുന്നു മരിച്ച് ആത്മഹത്യ ചെയ്തേ കേൾക്കുള്ളൂ. ദിലീപ് ഒരു നില ഒരുപാട് പ്രശ്നത്തിലാണ് ഇപ്പൊ ദിലീപേട്ടനുള്ളത്. അത് അന്ന് പ്രശ്നമില്ലല്ലോ നമ്മൾക്ക് തരുമ്പോ. ദിലീപിന്റെ അച്ഛന്റെ ട്രസ്റ്റിന്റെ പേരില്ല, ഇതിൽ കള്ളപ്പണ പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അതിനുശേഷം സിനിമ ഇറങ്ങിയതിന് ശേഷം ഇവർ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നടന്മാര്? പൃഥ്വിരാജ്, ഇവർ പാർവതി മാത്രമേ. പാർവതി ചേച്ചിന്റെ റോള് ചെയ്ത പാർവതിയാ? പാർവതി പിന്നെ വന്ന് ഞാൻ അപ്പൊ ഒന്നും പടത്തിന് പോയിട്ടില്ലല്ലോ. മൂന്ന് മാസം കഴിഞ്ഞിട്ട് പാർവതി വന്നിട്ടാണ് അന്ന് ഫ്രീ ഷോ ആണ്. ഇവിടെ മുക്കം ഫ്രീ ഷോ വെച്ചത് 90 ദിവസത്തെ അഭിലാഷന്ന് റോസിലേക്ക് മാറ്റി വെച്ചു. പിന്നെ അന്ന് അവരെ ലോയേഴ്സിൻ്റെ അസോസിയേഷൻ ഉണ്ടല്ലോ, അവരൊരു സ്വീകരണം നൽകുന്നുണ്ട് എനിക്കും പാർവതിക്കും. പാർവതിൻ്റെ അമ്മ വക്കീലാണല്ലോ, എൻ്റെ അമ്മാവൻ്റെ അമ്മ വക്കീലാണ്, എൻ്റെ അനിയത്തി വക്കീൽ. അപ്പോൾ അവനെ എന്നെ കൂട്ടാൻ വന്ന് അമ്മാവൻ്റെ മകൻ, അപ്പോൾ ഇവർ നേരിട്ട് വന്ന്. അപ്പം പിന്നെ ഇവർ ഞങ്ങൾ എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോയി, സിനിമ അങ്ങനെ കണ്ടു തോന്നി എന്നുള്ളവർ കണ്ടില്ല. എൻ്റെ പ്രശ്നമല്ല, ബാപ്പേൻ്റെ ആ രൂപം കണ്ടപ്പോഴാണ്. ബാപ്പ വളരെ പ്രോഗ്രസീവായ ഒരാളാണ്, ഇതൊരു മതനേതാവിൻ്റെ പക്ഷെ അതൊരു അത് ഞങ്ങൾ പെട്ടെന്നൊരു അസ്വസ്ഥത വന്ന. പിന്നെ ഡോക്യുമെന്ററി അല്ലല്ലോ എന്ന് സിനിമ നമ്മളെല്ലാം കണ്ട് തുടക്കം മുതൽ തീരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് നമ്മളെ മനസ്സ് തോന്നുന്നത് ചേച്ചി ഒന്ന് കാണണമെന്ന്. നമ്മൾ സിനിമ കഴിഞ്ഞ് ഞാൻ ചേച്ചി ഞാനൊക്കെ ചേച്ചിനെ കാണാൻ വന്നപ്പോൾ 1000 ആളുണ്ടാവും മുറ്റത്ത്, എത്രത്തോളം ആൾക്കാരുടെ ആയതുകൊണ്ട് ഞാനൊന്ന് നോക്കി കഴിഞ്ഞു, വല്ലാത്തൊരു മനസ്സിനെ. 4 ആണുങ്ങൾ വന്ന് നിൽക്കില്ല, അത് പ്രവേക്കൊറ്റക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 4 ആണുങ്ങൾ ഫ്രീ ആയിട്ട് വരിക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വരുന്നു, അതൊരു മനസ്സിന് അത്രയും ബുദ്ധിമുട്ട്. ക്യൂ നിയന്ത്രിക്കണ്ടേ, നമ്മൾ ഷെഡിലേക്ക് പോയില്ലേ, പൊളിച്ചു മാറ്റിട്ട് ഇവിടെ ആ ബിൽഡിംഗ് പോയി പോയില്ലേ, ഷെഡിലാണല്ലോ, ഷെഡ് പൊളിഞ്ഞു. അപ്പോഴാണ് ഒരു തൃശ്ശൂർക്കാരൻ ഡ്രൈവർ, അത് ഒരു പിന്നെ ബസ് പ്രൈവറ്റ് ഫോമിൻ്റെ ഷെഡാണ്. അപ്പം അതിലൊരു ഡ്രൈവർ, തൃശ്ശൂർക്കാരൻ ഡ്രൈവർ അല്ല, ഏത് ആൾക്കും നല്ല മനസ്സുണ്ടാവുമല്ലോ. വന്ന് എന്നോട് പറഞ്ഞു, ചേച്ചി ചേച്ചി ഇതിലിരിക്കരുത്, ഷെഡ് ഇപ്പോൾ പൊളിയും, പുസ്തകമൊക്കെ പോവും. അതുകൊണ്ട് ചേച്ചി ഞങ്ങൾ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ചേച്ചി അവിടെ വന്നിരിക്കണം. എന്നിട്ടൊരു ഒരു പിന്നെ ഇത് ഒരു ചെയറും വാങ്ങി അവൻ അവിടെ ഇട്ട് ചെയർ. പിന്നെ അവിടെ ഇത് കഴിഞ്ഞാൽ അവിടെ പോവും, രാവിലേക്ക് അങ്ങോട്ട് പോയിക്കൊള്ളണം ഞാൻ വണ്ടി ഇറങ്ങിയാൽ.
എന്നിട്ട് അവർ ഡ്രൈവേഴ്സ് കൂടെ തീരുമാനമെടുത്ത് ചേച്ചീൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിൽ കയറ്റാണ്. അങ്ങനെ ദയാരുക്കളായ ആളുകൾ പറയുന്നുണ്ട്. ദിലീപ് എന്ന് തന്നെ ഒരു ഞങ്ങളുടെ ഇതിനെപ്പറ്റി ലേഖനം വായിച്ചിട്ടാണ്. സിനിമയേക്കാളും ലേഖനം ഞങ്ങളുടെ ദുസ്ഥിതി അതാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുന്നംകലത്ത്, ഞാൻ പറഞ്ഞില്ലേ ചേച്ചിനോട്, കുന്നംകലത്ത് കുന്നമംഗലം ഭാഗത്ത് ചേച്ചിന്റെ പെങ്ങള അവിടെ ഒരുപാട് പ്രാവശ്യം അവിടെ പോയി താമസിപ്പിച്ചിട്ടുണ്ടല്ലേ ചേച്ചിനെ. അവിടെ ആ സമയത്ത് ഈ മൊയ്തീനുമായിട്ടുള്ള ബന്ധം നടക്കുന്ന സമയത്ത് അവിടെ ഇല്ല, അവിടെ മരണങ്ങൾ ഉണ്ടായല്ലോ, അവന് പോയി താമസിക്കുക, അല്ലാതെ മാറ്റി താമസിപ്പിച്ചിട്ടില്ല. ഇവിടെ തന്നെയാ വരുന്നത്, മാറ്റില്ല. ഒരു എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മൂത്ത മോനോ വളരെ ചെറുപ്പക്കാരനായിരുന്നല്ലോ, പെട്ടെന്ന് കിഡ്നി ട്രബിൾ വന്ന് മരിച്ചു. ചേച്ചി പിന്നെ വേറൊരു വിവാഹം ഇനി കഴിക്കൂലെന്ന് ചേച്ചി തീരുമാനിച്ചതിന് ശേഷം എങ്ങനെയായിരുന്നു വീട്ടിലുള്ളവരെ പ്രതികരണമൊക്കെ? അവർക്കറിയാലോ, പ്രതികരിക്കാനൊന്നുമില്ലല്ലോ. ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ വില്ലന്മാരായിട്ടുള്ള ആരെങ്കിലും ഇപ്പൊ ഉണ്ടോ? അല്ല, അങ്ങനെ ഇനി ഇപ്പൊ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. മൊയ്തീൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായി പുറത്തേക്ക് ഇറങ്ങാൻ അവർ അനുവദിച്ചില്ലേ? പിന്നെ സിനിമ വരുമ്പോഴുള്ളൊരു ഭയങ്കര സമയത്ത് അല്ല, സിനിമ വരുന്ന ആർക്കും ഇഷ്ടം ഉണ്ടാവൂലോ, പ്രണയല്ലേ. ചേച്ചി സമ്മതം കൊടുത്തിട്ടാണല്ലോ അങ്ങനെ സിനിമ വരുന്നത്. അതെ അതെ. അപ്പോ ചേച്ചിനോട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിച്ചു? അത് കുടുംബത്തിനൊക്കെ ബുദ്ധിമുട്ടായിട്ടാണല്ലോ. ഞാൻ ചേച്ചിന്റെ കസിൻസിന്റെ ഇടയിൽ നിന്ന് അറിഞ്ഞൊരു സംഭവം, ചേച്ചിന്റെ പഴയ കാലത്തെ എല്ലാ ഫോട്ടോസും കസിൻസ് വന്ന് എടുത്തുകൊണ്ടിരുന്ന അതൊരു അപ്പാവന്റെ അല്ല, ഇവിടുത്തെ അല്ല, അത് മൊയ്തീന്റെ വീട്ടിലെത്തിയ ആണോ? ഞങ്ങളൊരു തമ്മിലുള്ള ഫോട്ടോസൊക്കെ മൊയ്തീന്റെ വീട്ടിലുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് ആരും എടുത്തുണ്ടോയില്ല. എന്റെ കസിൻസിന്റെ വീട്ടിൽ നിന്നൊക്കെ ചെറുപ്പത്തില് ഉള്ള കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അല്ല, അത് മൊയ്തീന്റെ അടുത്തുണ്ടല്ലോ പല ഫോട്ടോസും. മൊയ്തീന്റെ അടുത്തുള്ള ഫുള്ള് ഫോട്ടോ എടുത്തിട്ട് കീറി ഇരുവഞ്ഞപ്പുഴയിലിട്ട് അറിഞ്ഞു. ആ കസിൻ, എൻ്റെ ആ കസിൻ പിൽക്കാലത്ത് എന്നോട് വന്നിട്ട് അതിൻ്റെ സോറി പറഞ്ഞു. എന്നാ വിവരം ഇല്ലാത്തോണ്ട് ചെയ്തു പോയല്ലേ. ഏത് ഈ അംഗീകാരങ്ങളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്, ട്രോഫികളും അതെല്ലാം. സിനിമ വന്നതിന് ശേഷമല്ലേ ആളുകൾ അറിയുന്നത്? അറിയുന്നത് ആ പിന്നെ ആളുകൾ ഇങ്ങനെ കൊണ്ടുപോവല്ലേ, ഒന്നുകിൽ ഉദ്ഘാടക അല്ലെങ്കിൽ മുഖ്യാതിഥി. ഈ രണ്ട് അങ്ങനെയല്ല, ഇതൊരു നിലയാണ് ദിലീപിന്റെ വകയുള്ളത്, ദിലീപിന്റെ അച്ഛന്റെ ട്രസ്റ്റിന്റെ പേരിൽ. പിന്നെ മുകളിലേക്കുള്ള രണ്ട് നിലയെടുത്തത് ഇങ്ങനെ പോയ കെട്ടിയ 90%. പിന്നെ അയച്ചു തന്ന ചിലരും, പിന്നെ ഞാൻ ചെറിയൊരു സംഖ്യ കൊടുത്തുള്ളൂ. 2-3 പ്രാവശ്യമായിട്ട് 440,000 രൂപ എൻ്റെ കയ്യിൽ വന്ന ഒരു സ്ഥലം കൊടുത്ത്. കാരണം നമ്മൾ ഉദ്യോഗസ്ഥയൊന്നും ഇല്ലല്ലോ, ഇതില്ലല്ലോ, ബാങ്ക് ബാലൻസ് നല്ല ആളല്ലല്ലോ. അപ്പോൾ വെറുതെ ഒരു സ്ഥലം ഒരു വഴി കൊടുത്തു, അതിന് കിട്ടിയ പണാണ് അത്. ഇപ്പോൾ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഈ ഒരു സ്ഥലത്തല്ലേ? അതാദ്യം അങ്ങനെ തന്നെ, മൊയ്തീൻ്റെ വീട്ടിലാണ് എൻ്റെ ഏറ്റവും. ഞാൻ എവിടെയോ ഞായറാഴ്ച പോലും ലീവ് എടുക്കാത്തവളല്ലേ. പഴയ മൊയ്തീൻ മരിച്ചൊരു 25-ാമത്തെ വർഷം വരെ ഞാൻ ഒരൊറ്റ ദിവസം ലീവ് എടുക്കുള്ളൂ കൊല്ലത്തിൽ. അത് മൊയ്തീൻ മരിച്ച ജൂലൈ 15. അങ്ങനെ 25 വർഷമായപ്പോൾ ഹമീദ് വരെല്ലാം കൂടെ ലഹളി ഉണ്ടാക്കി. കാരണം അപ്പോൾ സിനിമക്കാരൊക്കെ എത്തിനവരൊക്കെ വരുന്നുണ്ട് മൊയ്തീൻ്റെ ചരമ വർഷം. നിങ്ങളിങ്ങനെ വീട്ടിൽ പോയിരുന്നാൽ ശരിയാവില്ല, ഫോട്ടോ കളിയെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളായി. അങ്ങനെ 25 വർഷത്തിൽ ഞാൻ ആകെ ഒരു ലീവ് എടുക്കുന്നതും തീർന്നു. പിന്നെ ഒരു ദിവസമില്ല, ഞായറാഴ്ച അല്ലെങ്കിൽ ആദ്യം എടുക്കലില്ല, ഒരു ദിവസവുമില്ല. ജൂലൈ 15 ലീവില്ല. പിന്നെ കോവിഡാണ് എനിക്ക് ലീവ് വന്നത്. ലീവ് അല്ല, ഈ മൊയ്തീൻ മരിച്ചതിന് ശേഷം ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നോ വീട്ടിലേക്ക്? അവിടെ താമസിച്ചു. ആ സിനിമയെ കാണുന്ന ആരെങ്കിലും ഒട്ടും ശരിയല്ല. അതൊരു പ്രതീകമാണ് ഞാൻ പറഞ്ഞില്ലേ, ഉമ്മ പിന്നീട് ഉമ്മ വിളിച്ചു കൊണ്ടുപോകണ്, കാറ് അയച്ചിട്ടാണ് കൊണ്ടുപോകണം. അത് അപ്പോൾ എനിക്ക് മുക്കത്തേക്ക് പോകാനേ കഴിയില്ല. ഉമ്മനോട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാൻ പറ്റില്ല എനിക്കിന്ന്, മൊയ്തീൻ ഇല്ലാത്ത മുക്കെ കാണണ്ട. അങ്ങനെ പിന്നീട് എൻ്റെ ഏട്ടനാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകണത്, 3-ാമത്തെ ഏട്ടൻ്റെ ടൈൽ ഫാക്ടറി മാനേജറാക്കിയിട്ട്. അവിടെ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്ന് അവിടുന്ന് ഞങ്ങൾ മൊയ്തീൻ ഉണ്ടാക്കിയ മോചന വിമൻസ് ക്ലബ്, മൊയ്തീനും കാഞ്ചനയും കൂടെ കൂടിയതാണ് മൊയ്തീൻ മോചന.
മോചനാണ് സ്ത്രീൻ്റെ MOCHN. അപ്പോൾ അത് അതിൽ അങ്ങായിക്കൊണ്ടാണ് ഞാൻ എൻ്റെ പൊതുജീവിതം പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളിന്ന് കാഞ്ചനേടത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. സിനിമയിലധികം ഇല്ലാത്ത കാര്യങ്ങളാണ് കാഞ്ചനേച്ചി പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷം കാഞ്ചനേടത്തിനോട് പറയുകയാണ്. ചേച്ചി ഞങ്ങളോട് ഇവിടെ വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ചേച്ചി വളരെ ചിരിച്ചുകൊണ്ട് ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഒരുപാട് തവണ ചേച്ചിനെ കാണാൻ വേണ്ടി വരുമ്പോൾ ഫുള്ള് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴും ചേച്ചിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിനെ പോലെ ഈ ലോകത്ത് ചിലപ്പോൾ ചേച്ചി സ്ട്രഗിൾ അനുഭവിച്ച പോലെ ചിലപ്പോൾ ഈ ലോകത്ത് ഇപ്പം ആരും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ഒരു ലെവൽ എന്താണെന്ന് ചേച്ചിക്ക് അറിയോ? ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ കോളിൽ പരിപാടി ചെയ്യൂ. ജസ്റ്റ് ഒരു ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് പരിപാടി എൻ്റെ ഇന്ന കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലത്ത് ശരിക്കും ചേച്ചീനെ പോലുള്ള ആൾക്കാരൊക്കെ ഉള്ള ഈ ഒരു കാലത്ത് ജനിക്കാൻ പറ്റിയ ഞങ്ങളൊക്കെ ഭാഗ്യം. ഇത്രയും നല്ല എന്താ പറയണ്ടേ, ഇത്രത്തോളം നല്ല അനുഭവങ്ങളൊക്കെ പറഞ്ഞു തന്നതിൽ ചേച്ചിക്ക് ഒരുപാട് നന്ദി.